നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് ശിലയിട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനി പണികളെല്ലാം മുന്നോട്ട് പോകുന്നതും ഇതിൻ്റെ ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളെല്ലാം യോഗിനാഥ് പറയുകയുണ്ടായി ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ് ഈ രാമക്ഷേത്രം അത് എത്രയും വേഗം പണി കഴിപ്പിക്കുകയും എത്രയും വേഗം ഭക്തർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഈ രാമക്ഷേത്രം പല ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയും കൂടിയാണ് നിർമ്മിക്കുന്നത് സന്യാസിമാർക്ക് ഇരിക്കാനുള്ള പ്രത്യേക ഇടം അതുപോലെ തന്നെ ആർട്ട് ഗാലറി അതുപോലെ തന്നെ പല പ്രത്യേകതകളും ഈ രാമക്ഷേത്രത്തിനകത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് അതിനുശേഷം അതിൻ്റെ പണികൾ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം തന്നെ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഭക്തർക്ക് തുറന്നു കൊടുക്കുന്നതിനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് എത്രയും വേഗം തന്നെ രാമക്ഷേത്രം ഭക്തർക്ക് കൊടുക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഒരുപാട് പേർ ഇതിനായി കാത്തിരിക്കുന്നുമുണ്ട് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇത് ഇന്ത്യയുടെ ഒരു പ്രതീകം എന്ന് പറയുന്നത് സത്യമാണ് ഇന്ത്യയെ മനസ്സിലാക്കുന്നത് രാമക്ഷേത്രത്തിലൂടെ ആയിരിക്കും അതുകൊണ്ട് എത്രയും വേഗം ഈ രാമക്ഷേത്രത്തിൻ്റെ പണി തീരട്ടെ എത്രയും വേഗം തന്നെ ഈ രാമ രാമക്ഷേത്രം ഭക്തർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് എല്ലാം പറഞ്ഞതുപോലെ എത്രയും വേഗം ഇന്ത്യയുടെ പ്രതീകമായിട്ടുള്ള ഈ രാമക്ഷേത്രം ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രധാനമന്ത്രി ഈ നാട്ടിന് ഈ എട്ട് വർഷക്കാലം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരുപാട് വികസനങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഈ വികസനം പോലെ തന്നെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ ഈ വേഗതയും പൊക്കോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എത്രയും വേഗം ഈ രാമക്ഷേത്രം തുറത്ത് കൊടുക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന എത്രയും വേഗം അത് നടക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ എട്ട് വർഷക്കാലം ഈ സർക്കാർ ഒരുപാട് വികസനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവർ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മോദി സർക്കാർ മോദി സർക്കാരിൻ്റെ ഈ ആഹ്വാനം അതുപോലെ തന്നെ ഈ രാമക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഈ ആഹ്വാനവും അതുപോലെ നടക്കും അതുപോലെ ഈ എട്ട് വർഷ കാലയളവിൽ മോദി പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ നാടിൻ്റെ സേവകൻ മാത്രമാണ് ഒരിക്കലും ഞാൻ ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇതുവരെയും എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള കാര്യം ഫയൽ ഒപ്പിടുമ്പോൾ മാത്രമാണ് ഞാൻ പ്രധാനമന്ത്രി എന്നുള്ള ഓർമ്മപ്പെടുത്തൽ പോലും എനിക്കുണ്ടാവുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ ഈ നാടിന് സേവന ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമാണ് അദ്ദേഹം ഇതുവരെയും ഈ എട്ട് വർഷക്കാലവും നമ്മുടെ മുമ്പിൽ സേവനമനുഷ്ഠിച്ചത് അതുപോലെ ഒരുപാട് വികസനങ്ങളെയും ഒരുപാട് പുതിയ നൂതന മാർഗങ്ങളെയും നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് പ്രധാനമന്ത്രിയും ഈ സർക്കാരുമായിരുന്നു അതുപോലെ അവരുടെ വാ ആദ്യം ഇവർ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും നമ്മൾ നടക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും പ്രാബല്യത്തിൽ വരില്ല വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് ഒരിക്കലും ഉപയോഗപ്പെടുത്തില്ല എന്ന് തന്നെ പറയുകയുണ്ടായി എന്നാൽ വന്നതിന് ശേഷം എല്ലാവരും ഒരുപോലെ കൈയടിച്ച് സ്വീകരിക്കുകയും അതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പലരും അതുപോലെ ഈ ക്ഷേത്രവും ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഇനിയും നിലകൊള്ളുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതുപോലെ യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെയും പ്രധാനമന്ത്രി പറഞ്ഞതുപോലെയും എത്രയും വേഗം ഭക്തർക്ക് ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു ഇടയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്